എല്ലാം മാറി മറിയും. അഞ്ചു വർഷത്തെ പോരാട്ടത്തിൽ ആദ്യമായി അതിജീവിത നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ടത് വളരെ നിർണായകമായി മാറി. നീതി ഉറപ്പാക്കാൻ കടുത്ത നടപടിയിലേക്ക് നീങ്ങും. അതിജീവിത നൽകിയ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതിയിലും. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഞ്ചു വർഷത്തെ പോരാട്ടത്തിൽ ആദ്യമായാണ് അതിജീവിത നേരിട്ട് പൊതുമധ്യത്തിലേക്ക് എത്തിയതും. കേസന്വേഷണം അന്തിമഘട്ടത്തിൽ എത്തിയെന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുമായുള്ള ഇന്നലത്തെ സുപ്രധാന കൂടിക്കാഴ്ച. അതെന്തായാലും വെറുതെയാകില്ല എന്ന് വേണം കരുതാൻ. മൂന്ന് പേജുള്ള നിവേദനം മുഖ്യമന്ത്രിക്ക് നടി കൈമാറിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് മുന്നിൽ വിതുമ്പിയ നടിയെ ആശ്വസിപ്പിച്ചു. എല്ലാ കാലത്തും അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാർ എന്ന ഉറപ്പ് നൽകി. തുടരന്വേഷണം അവസാനിപ്പിക്കരുതെന്നും കേസിലിടപെട്ട അഭിഭാഷകരെ ചോദ്യം ചെയ്യണമെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ദൃശ്യങ്ങൾ ചോർത്തിയവർക്കെതിരെ നടപടി വേണമെന്നാണ് നടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേസന്വേഷണത്തിൻ്റെ തുടക്കം മുതൽ തന്നെ സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. തനിക്കെതിരായിട്ടുള്ള CPM നേതാക്കളുടെ പരാമർശങ്ങളോട് ഒന്നും പറയാനില്ലെന്നായിരുന്നു അതിജീവിതയുടെ പ്രതികരണവും. അതിജീവിതയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി DGP യെയും ക്രൈംബ്രാഞ്ച് ADGP യെയും വിളിപ്പിച്ചു. ഇനി ഈ കേസിൽ എന്തു ചെയ്യാനാകുമെന്നാണ് മുഖ്യമന്ത്രി ആരാഞ്ഞത്. അന്വേഷണം കാര്യക്ഷമമാക്കണമെന്നും മുഖ്യമന്ത്രി ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് അതിജീവിതം നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഹർജിയിൽ കഴിഞ്ഞ ദിവസം സർക്കാരിനോട് കോടതി വിശദീകരണം തേടിയിട്ടുണ്ടായിരുന്നു. കേസന്വേഷണം പാതിവഴിയിൽ അവസാനിപ്പിക്കാനായി ഭരണതലത്തിൽ നിന്നും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നു എന്നതടക്കം സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി തന്നെയാണ് അതിജീവിതയുടെ ഈ ഹർജി. കേസിൽ കുറ്റപത്രം നൽകുന്നത് തടയണമെന്നും അതിജീവിത ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ സിംഗിൾ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. എന്നാൽ ഹർജിയിലെ ആക്ഷേപങ്ങളൊക്കെ തന്നെ തെറ്റാണെന്നും സർക്കാർ വാദിക്കും. കൂടാതെ കേസിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കരുതെന്നും അന്വേഷണം സംബന്ധിച്ചുള്ള നടിയുടെ ഭീതി അനാവശ്യമാണെന്നുമാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം തന്നെ കോടതിയെ അറിയിച്ചത്. ഈ കേസിൽ തനിക്കൊപ്പമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്നും അതിജീവിത പറഞ്ഞിട്ടുണ്ട്. താൻ സർക്കാരിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. കേസിലെ ചില ആശങ്കകൾ കോടതിയിൽ ഉന്നയിക്കുകയായിരുന്നു. അത് സർക്കാരിനെതിരെ എന്ന നിലയിൽ കൺവേ ചെയ്യപ്പെട്ടെങ്കിൽ താനതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നുമായിരുന്നു അതിജീവിത പറഞ്ഞത്. ഒരുപാട് നാളായി മുഖ്യമന്ത്രിയെ നേരിൽ കാണണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അതിജീവിത പറയുന്നു. മുഖ്യമന്ത്രിയുമായി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ടറിയിക്കാനായി സാധിച്ചു. കേസിൽ തൻ്റെ കൂടെ തന്നെയാണെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ വളരെ വലിയ സന്തോഷമുണ്ട്. അതൊരു വലിയ ഉറപ്പാണ്. കൂടാതെ വളരെ പോസിറ്റീവായി തന്നെയാണ് മുഖ്യമന്ത്രി തന്നോട് സംസാരിച്ചതെന്നും അതിജീവിത പറയുന്നുണ്ട്. താൻ കോടതിയിൽ പോയതിന് പിന്നിൽ കോൺഗ്രസ് പിന്തുണ എന്നത് വെറും വ്യാഖ്യാനം മാത്രമാണെന്നാണ് അതിജീവിതയുടെ വാക്കും. ഇത്തരമൊരു കേസുമായി മുന്നോട്ട് പോകുന്നത് സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും മാനസികമായി വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. എല്ലാവരുടെയും വായ എനിക്ക് അടച്ചു വയ്ക്കാനാകില്ല. പറയുന്നവർ പറയട്ടെ, പോരാടാൻ തയ്യാറല്ലെങ്കിൽ താൻ മുൻപേ ഇട്ടിട്ട് പോകുമെന്നായിരുന്നു അവർ പറഞ്ഞത്. തീർച്ചയായും സത്യാവസ്ഥ അറിയണമെന്നും തനിക്ക് നീതി കിട്ടണമെന്നുമാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.